നമസ്കാരം. രാജാവിനും മരുമകനുമെതിരെ ആരു വന്നാലും അതിനു തിരിച്ചടിയുണ്ടാകും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇന്നലെ നടന്ന CPM ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനും സ്പീക്കർ AN ഷംസീറിനും എതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് രൂക്ഷ വിമർശനം. സ്പീക്കർ AN ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിയും സ്പീക്കറും സാധാരണ പാർട്ടിക്കാർക്ക് അപ്രാപ്യരും വ്യവസായികൾക്ക് പ്രാപ്യരുമായി മാറിയെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഷംസീറിന് BJP ബന്ധമുള്ള വ്യവസായിയുമായിട്ട് പോലും ബന്ധമുണ്ടെന്നും ആരോപണത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ആ ശരിയാണല്ലോ, സഖാക്കളുടെ അടിമത്ത മനോഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനമാകും എന്നൊക്കെ. പക്ഷേ ഈയിടെ ഷംസീർ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്. ആക്രമിക്കുന്നത് മറ്റാരുമല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. എന്തിനാണ് ഷംസീറിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുന്നത്? ഉണ്ട്, അതിന് വ്യക്തമായ കാരണമുണ്ട്. 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് PA മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാനുള്ള ചരടുവലികൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ പിണറായി വിജയൻ ചില ഉപാധികൾ വയ്ക്കും. അതിനു മുമ്പ് തന്നെ ഒരു ന്യൂനപക്ഷക്കാരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടാകണം. അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും അയാളുടെ വിശ്വസ്തരായ ജോൺ ബ്രിട്ടാസിൻ്റെയും AK ബാലൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലുമായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ സന്നദ്ധനാകുമെങ്കിലും പിണറായി വിജയൻ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. അതിനൊന്നാണ് ഒരു ന്യൂനപക്ഷക്കാരനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ലേബലിൽ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിപ്പിടിച്ച് 3-ാം തവണയും അധികാരം പിടിക്കാം എന്നായിരിക്കും ന്യായീകരണം. കിറ്റ് കൊടുത്താലെന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വീടില്ല എന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം. ഈ ചർച്ചകൾക്കിടയിൽ പിണറായി വിജയൻ്റെ അടുപ്പക്കാരനായ ജോൺ ബ്രിട്ടാസ് മുഹമ്മദ് റിയാസിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കും. മറ്റൊരു അടുപ്പക്കാരനായ AK ബാലൻ അതിനെ പിന്താങ്ങും. പിണറായിയുടെ എതിർപക്ഷത്തിന്, അതായത് തോമസ് ഐസക് ഉൾപ്പെടുന്ന എതിർപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള പേര് AN ഷംസീറിൻ്റേതായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഷംസീറിന് ഇപ്പോൾ ഒരു ക്ലീൻ ഇമേജാണുള്ളത്. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ പ്രതിപക്ഷത്തുള്ളവർക്ക് പോലും ഷംസീറിനോട് അധികം എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, സ്പീക്കർ ആയതിനു ശേഷം ഷംസീർ അധികം വിവാദങ്ങളിൽ ചെന്നു പെട്ടിട്ടുമില്ല. ആദ്യത്തെ തവണ ജയിച്ചു കയറിയ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിൽ ഷംസീറിന് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ട്. നിയമസഭയിൽ ഷംസീറും റിയാസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പ്രതിഷേധം രൂക്ഷമായപ്പോഴാണ് ഷംസീറിന് സ്പീക്കർ പദവി കൊടുത്തതു തന്നെ. പുറമേ എത്ര ചിരിച്ചു കാണിച്ചാലും ഉള്ളിൽ കനലുകൾ കിടന്നങ്ങനെ നീറിപ്പുകയുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന ചർച്ച ഉയർന്നു വരുമ്പോഴേക്കും പിണറായിയുടെ അടുപ്പക്കാർ റിയാസിനു വേണ്ടി വാദിക്കുമെന്ന് പറഞ്ഞല്ലോ. എതിർപക്ഷം ഷംസീറിനു വേണ്ടിയും. റിയാസ് കൈകാര്യം ചെയ്തിരുന്ന പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിലെ പരാജയവും പിണറായി വിജയൻ്റെ മരുമകനാണെന്നുള്ള മൃദു സമീപനവും കൊണ്ട് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ദോഷമേ ഉണ്ടാക്കൂ എന്ന് ഒരുപക്ഷെ മറുപക്ഷം വാദിക്കും. പകരം ഷംസീറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കും. ഷംസീറിന് പറയത്തക്ക ദോഷങ്ങളൊന്നുമില്ല, സൗമ്യൻ, നിഷ്പക്ഷൻ. ഇവിടെയാണ് ഷംസീറിൻ്റെ പേര് കളങ്കമാക്കേണ്ടത് ചിലരുടെ ആവശ്യമായി വരുന്നത്. അതിനുള്ള മുന്നൊരുക്കമായിരിക്കണം ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടന്നത്. അതായത് ഷംസീറിന് BJP ബന്ധമുള്ള വ്യവസായിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ഷംസീറിന് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് ഉയരുന്ന ആരോപണം. അങ്ങനെയെങ്കിൽ പിണറായി വിജയനോ? എത്രയോ കോർപ്പറേറ്റ് മുതലാളിമാരുമായി പിണറായി വിജയന് അരുതാത്ത ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ പണ്ടേ ഉയർന്നിട്ടുണ്ട്. എല്ലാം വിടാം. ഫാരിസ് അബൂബക്കർ, സഖാവ് VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ഫാരിസ് അബൂബക്കർ, ഈ ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പിണറായി വിജയൻ പോയി 1 മണിക്കൂറിലധികം ചെലവഴിച്ചത് കഴിഞ്ഞ കൊല്ലമാണ്. മാധ്യമങ്ങളിൽ വാർത്തയായി. പക്ഷേ ജന്മന ഉളുപ്പില്ലാത്തതുകൊണ്ട് പിണറായിക്ക് അത് പ്രശ്നമല്ലായിരുന്നു. അണികൾക്ക് അത് പ്രശ്നമായിരുന്നുവെങ്കിലും പിണറായി വിജയനെയും നേതാക്കളെയും ഭയന്ന് ഒരക്ഷരം അവരും മിണ്ടിയില്ല. അപ്പോൾ പിണറായി വിജയൻ ഇട്ടാൽ അത് ബർമുട, ഷംസീർ ഇട്ടാൽ അത് അണ്ടർവെയർ. അതെന്ത് ന്യായം? പറഞ്ഞു വന്നത് നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്നാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഇപ്പോഴേ ഷംസീറിൻ്റെ വഴിയടയ്ക്കുകയാണ് ചിലർ. കാരണം ഷംസീറിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ല. അതിലും ഭേദം മരുമകൻ തന്നെയാണെന്ന് സ്ഥാപിച്ചെടുക്കാം. ഷംസീറിനെതിരെ ഇനിയും ആരോപണങ്ങൾ ഉയരും, ഷംസീർ ഇനിയും വേട്ടയാടപ്പെടും. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെയായിരിക്കും, സംശയമില്ല.